വാട്സാപ്പ് യൂട്യൂബ്. അങ്ങനെ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ആയതെന്ന് തോന്നുന്നു നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഞാൻ ഓണാക്കി. അപ്പം തന്നെ എനിക്കൊരു ഓർഡറും കാര്യങ്ങൾ അറിഞ്ഞിട്ടോ, ഒന്നല്ല രണ്ട് ഓർഡർ അടിഞ്ഞിട്ടുള്ളൂ, രണ്ടും ടോപ്പും ചേവേർന്ന് അടിഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ പോകേണ്ടത് ഏതൊക്കെ ഭാഗത്ത്, ഒന്ന് മലാപ്പുറമ്പ് ഭാഗത്തു, തൊണ്ടയാട് ഭാഗത്തു, അതേപോലെ തന്നെ ഒന്ന് ഓ കമ്പനിന്ന് വിളിക്കേണ്ടത്, ഒന്ന് എനിക്ക് ഇവിടെ പൂളക്കാട് ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഓണാക്കി ഒരു 10 മണി എനിക്ക് ഓർഡറും കാര്യങ്ങളും അടിഞ്ഞു. ഓരോത്തിന് ഇന്ന് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓരോ ഓർഡറിന് മുകളിൽ എക്സ്ട്രാ 15 രൂപ കിട്ടും. ഇതിപ്പോൾ എനിക്ക് ഈ ഒരു ബാച്ച് ഓർഡർ അടിഞ്ഞുകൊണ്ടെങ്കിൽ 30 രൂപന് എക്സ്ട്രാ ബോണസ് ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. അപ്പം കുറച്ചും ഡിലേ പോയി ഇറങ്ങാനായിട്ട്, അയ്യോ കുറച്ചും ഡിലേ പോയി ഇറങ്ങാൻ പോകാനായിട്ട് ഇപ്പോൾ പോവാം. അതേപോലെ തന്നെ സ്വിഗ്ഗിയിലാർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ടിലെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ എവിടെ ജോയിൻ ചെയ്യണമെങ്കിലും ജസ്റ്റ് കോൺടാക്ട് ചെയ്തോ. അപ്പോൾ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും കുറച്ചുകൂടെ ഫാസ്റ്റാക്കി തരാം. ഫ്രീലാൻസേഴ്സിന് കോൺടാക്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഫാസ്റ്റാക്കി കിട്ടും. അതല്ല നിങ്ങൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോൾ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് ഞാൻ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം. ആയിസ് അപ്പോൾ ഞാൻ അവിടെ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഒന്നും അവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ഫുഡ് റെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മാത്രം ആയിട്ടുള്ളൂ അല്ലേ, ഒന്ന് മാത്രം ഫുഡ് റെഡി ആയിട്ടുള്ളൂ. രണ്ടാമത്തെ നമ്മൾ വെയിറ്റ് വേണ്ടി കണ്ട രീതിയിൽ സെൽഫി വയ്ക്കണല്ലോ. ഇതങ്ങനെ സെൽഫിയും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇനി 12:53 ആണ് ഫുഡ് റെഡി ആവുന്നത് കാണിക്കുന്നത്. ഇക്ക ടൈം 12:53 പിന്നെ ഫസ്റ്റ് ഓർഡർ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 01:21 ആണല്ലേ, 01:21 ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഡെലിവറി പാസ്പോർട്ട് 51:59 ആണ് ഡെലിവറി പാസ്പോർട്ട് വരുന്നത്. അതിൽ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഇനി ഒരു ഓർഡറും കൂടെ കിട്ടാണ്ട് എന്നാലും കൊണ്ട് പോകാൻ കഴിയുള്ളൂ നമുക്ക്. 12:56 ഫുഡ് റെഡി ആവാൻ വേണ്ടിയാണ്. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സത്യമായിട്ട് ചിലപ്പോൾ തെറി ഏൽക്കേണ്ടി വരും. ഇന്നലെ ഇതന്നെയായിരുന്നു അവസ്ഥ. ഇന്നലെ എനിക്ക് എത്ര നേരം 1.5 മണിക്കൂർ മുകളിൽ എനിക്ക് ഇവിടെ പോസ്റ്റ് കിട്ടി. എന്നിട്ട് കസ്റ്റമർ ചോദിച്ച് നിങ്ങൾ ഭയങ്കര ഡിലേ ആണ്, അതാണ് ഇതാന്ന് പറയാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഫുഡ് എത്താണ് പോകാനേ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഫുഡ് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പോ ോ മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞാൻ അമ്മൂടി എഞ്ചിന് തവിട് കൂടി. ഒരു ഓർഡർ ഉണ്ട് 18-ലേക്ക്. അപ്പൊ എന്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തേനു. ഇനിയിപ്പോ ആ ഓർഡർ തന്നെ രണ്ടാമത്തെ ഓർഡർ ഉണ്ട്, ബാക്ക് ഓർഡർ രണ്ടാമത്തെ ഓർഡർ. അത് ഇനി കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പൊ ഈ ഒരു ഓർഡറിന് മുകളിലേക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടിയ നോക്കാം. ഓർഡറിന് മുകളിലേക്ക് 49 രൂപയാണ് ഓർഡർ ഏണിങ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ പോവാം. അടുത്ത ഓർഡർ എനിക്ക് എവിടേക്കാണ് പോകേണ്ടത്? ഇവിടുന്ന് 3.4 കിലോമീറ്റർ ആണ്. ലൊക്കേഷനിലേക്ക് കാണിക്കുന്നിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്? മാപ്പിൽ ഒരു 200 മീറ്ററും കൂടെ പോയാൽ, 150 മീറ്ററും കൂടെ പോയാൽ കസ്റ്റമർ ലൊക്കേഷനിലെത്തി. പോയപ്പോൾ അവിടെ എവിടെയാണ്? അപ്പൻ്റെ
അപ്പം എൻ്റെ രണ്ടാമത്തെ ഓർഡറാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ടോട്ടൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ദിവസം കാണിച്ചു തരാം. അയ്യോ തട്ടി ഇല്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോട്ടൽ ഏണിങ്സ് 53, 40, എത്ര 102 രൂപയാണ് ഓരോ എനിക്ക് മൾട്ടി ഓർഡർ കിട്ടി. ഫസ്റ്റ് ഓർഡർ 49, രണ്ടാമത്തെ ഓർഡർ 83 രൂപയും എൻ്റെ ടോട്ടൽ ഏണിങ്സായി വന്നു. അതിൽ തന്നെ 30 രൂപ എന്തെന്നാണ് എൻ്റെ സർജ് ബോണസ് കേട്ടോ. സർജ് ബോണസ് ബാച്ച് ഓർഡർ വരുമ്പോൾ ഓരോ ഓർഡറിന് മുകളിൽ 15-15 അങ്ങനെ 30 രൂപ സർജ് ബോണസ് മാത്രം അങ്ങനെ കയറും. അങ്ങനെ എൻ്റെ രണ്ട് എല്ലാം കൂടെ എനിക്ക് 30 രൂപ സർജ് ബോണസ് ഓർഡറിൻസ് എല്ലാം കൂടെ 102 രൂപയാണ് എൻ്റെ ഓർഡറിൻസേ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓരോ ഓർഡറും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇപ്പോൾ മലപ്പുറം വേണം. മലപ്പുറം എന്നാൽ ഒരു അത്യാവശ്യം ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പോസ്റ്റ് പോസ്റ്റ് കട്ട പോസ്റ്റ്. ഏകദേശം 1.5 മണിക്കൂറോളമായി ഞാൻ ലോഗിൻ ചെയ്തിട്ട്. രണ്ട് ഓർഡറിൻ്റെ ബാച്ച് ഓർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വേറെ ഓർഡറും കാര്യം കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറടുത്ത് ഇവിടെ നിൽക്കുന്നു. കാരണം മലപ്പുറമ്പിനെയാണ് ഇവിടുന്ന് അടുത്ത് നോക്കിയാൽ ആ ഭാഗത്ത് പോയാൽ ഐ വി ഗണ ഇനി ആധാറിൻ്റെ ചായക്കടക്കുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓർഡർ ഇല്ല. അപ്പോഴാണ് ആ മാപ്പ് നോക്കിയത്. ഓർഡർ ഉണ്ട് അവസ്ഥ കരണ്ട് ഇങ്ങനെ. ആ ഇതുവരെ എനിക്ക് ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കുറേ നേരമായി പോസ്റ്റ്. ഇപ്പോൾ 2 മണിയായി. 1.25 മണിക്കൂർ അടുത്താണ് ഞാൻ അപ്പോൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പം ആ മാപ്പൊക്കെ നോക്കിയപ്പോൾ മാപ്പിൽ ഓർഡർ ഒന്നുമില്ല കണ്ടല്ലേ. ഓർഡർ ഉണ്ടെങ്കിൽ ഇവിടെ കുറേ ഇങ്ങനെ കുത്തു കുത്തു ഇതുപോലെ താത്തണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് ബീച്ചിലും ഇല്ല, അതുപോലെ കുന്നങ്ങൾ സോണും ഇല്ല. അത് ആ അവസ്ഥയാണ് ഇപ്പോൾ കറക്റ്റ് ആ പോസ്റ്റ്. ഒന്നാമത് മാസാവസാനം ആയതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങാരി ലാഗും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ 2 മണിയായി കണ്ടല്ലേ, 2 മണിയായി ഇതുവരെ ഓർഡറൊന്നും വന്നിട്ടില്ല. ഓർഡർ വരുമോ നോക്കാം. ഞാൻ ഒരു 1.5 മണിക്കൂറോടെ നോക്കും. എന്നിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഓഫാക്കിയിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് ബാക്കി രാത്രി ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങും. എൻ്റെ ഷിഫ്റ്റ് എനിക്ക് 6 മണിക്കാണ് വരുന്നത്. നോക്കാം. നമ്മൾ ഈ ബീച്ച് സോണിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുന്നാലിൻ്റെ നല്ല വലുപ്പാട്ടോ അത് കണ്ടേ. നല്ല സൈസ് ഉണ്ട് കുന്നാലം സോൺ വെച്ച് നോക്കുമ്പോൾ. ഇതങ്ങ് കൊടുവള്ളിയും കഴിഞ്ഞ് ഇങ്ങ് പോവും. പക്ഷേ മലാപ്പറമ്പ് തുടങ്ങിയിട്ട് കൊടുവള്ളി വരെയാണ് ബീച്ച് സോണല്ല, സോറി, കുന്നാങ്ങലം സോൺ വരുന്നത്. പക്ഷേ ഈ ബീച്ച് സോൺ വരുമ്പോൾ ഇതിപ്പോൾ ഏതാ ഭാഗം എനിക്ക് തന്നെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഭാഗം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പുതിയാപ്പ എത്തുമോ, പാവങ്ങാട് ഭാഗം വരെയാണ് വരുന്നത്. പുതിയാപ്പ എത്തൂല അല്ലേ. പക്ഷെ നമുക്ക് സോണിൻ്റെ പുറത്തേക്ക് ഓർഡറും കാര്യമെല്ലാം കിട്ടിട്ടോ. ഇതിപ്പോൾ സോണെന്ന് പറഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ആ ഒരു ഏരിയയിലേക്ക് ഓർഡർ കിട്ടും. പക്ഷേ എന്തായാലും സോണിൻ്റെ പുറത്തേക്ക് എന്തായാലും ഓർഡർ കിട്ടും. ഞാൻ തന്നെ പാവങ്ങാടക്ക് ഞാൻ എത്രയോ പ്രാവശ്യം പോയിക്കുന്നു. പാവങ്ങാട് എലത്തൂരൊക്കെ പോയി ഓർഡർ കൊടുത്തു. ഏത് കുന്നങ്ങൾ മാത്രമുള്ള ടൈമിൽ ബീച്ച് അന്നെങ്കിൽ ഇല്ലായിരുന്നു. കുന്നങ്ങൾ മാത്രമുള്ള ടൈമിൽ എനിക്ക് എലത്തൂർ ഭാഗത്താണ് ഈ ഭാഗത്തേക്ക് എനിക്ക് ഓർഡർ കിട്ടി. ഏകദേശം 17 കിലോമീറ്റർ വരെ നമുക്ക് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോണിന് തന്നെ ഓർഡർ കിട്ടണം എന്നൊരു നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് സോണിൻ്റെ പുറത്തേക്ക് എന്തായാലും ഓർഡർ കിട്ടും. ഓർഡർ കിട്ടുമ്പോൾ ഏകദേശം ലാൻഡ് ചെയ്യാം. സോണിൻ്റെ പുറത്തേക്ക് ഓർഡർ കിട്ടുമ്പോൾ നമുക്ക് ലോങ് ഓർഡർ കിട്ടുമ്പോൾ നല്ല, കാരണം 1 കിലോമീറ്ററിനുള്ള 10 രൂപ വെച്ച് എക്സ്ട്രാ ആഡായി വരും നമുക്കത്. സാധാരണ 5 കിലോമീറ്റർ വരെ 5 രൂപ വെച്ച് വരും. ബാക്കി 1 കിലോമീറ്റർ അത് 6 കിലോമീറ്റർ മുതലെങ്കിൽ 10 രൂപ വെച്ച് ആഡായി വരും കേട്ടോ. അതാണ് ലോങ് ഓർഡറും കാര്യങ്ങളും കിട്ടിയുള്ള ഗുണം. അതിൽ ഓർഡർ വരുമോ നോക്കാം. എനിക്കിതിൽ ഓർഡർ വന്നിട്ട് 2 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ വിചാരിക്കുന്നത് ബാക്കി നമുക്ക് രാത്രി ഇറങ്ങാം. 6 മണി ഷിഫ്റ്റ് ഉണ്ട്. 6 മണി ഷിഫ്റ്റ് ഇറങ്ങിയിട്ട് ബാക്കി ഓർഡർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ ആകെങ്കിൽ ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ എനിക്ക് 2 ഓർഡർ കിട്ടി. ബാച്ച് ഓർഡർ കിട്ടി. ഞാൻ വിചാരിച്ചു ഓ സെറ്റ്, നല്ല ഓർഡർ ഉണ്ടാവും, സെറ്റ് അല്ലേ എണീസ് ഉണ്ടാവും. ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷേ ആ ഓർഡർ മാത്രം ഉണ്ടാവുള്ളൂ എനിക്ക് അറിഞ്ഞില്ല. ആകെ കൊടുത്ത 2 ഓർഡറിന് മുകളിൽ ഞാൻ നിൽക്കുക. അപ്പോൾ കട്ട പോസ്. അപ്പം എന്താ നിർത്താണ്, ബാക്കി നമുക്ക് വൈകുന്നേരം നോക്കാം ആണല്ലേ. പിന്നെ വൈകുന്നേരം നോക്കാം, അല്ലാണ്ട് വേറെ വഴി. രണ്ടേ കാലമായിട്ട് വേറെ ഓർഡറും കാര്യം കിട്ടിയില്ല. പിന്നെ പിന്നെ രാവിലെ ഇതിന് പറഞ്ഞ് ഇറങ്ങുക. ഇനിയിപ്പോൾ കിട്ടുന്ന ഓർഡർ എങ്ങനെ വല്ല രാമനാട്ടർ ഭാഗത്തേ കിട്ടിയാലും അതിലും വലിയ പോസ്റ്റ് പോകും. അതിലും വലിയ വലിയ പോകും. അപ്പം എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം. ബാക്കി നമുക്ക് രാത്രി കാണാം.